அஹரின் மொழி குர்ஆன் அறிவின் நழி ஃபுர்கான். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹ். ഏവർക്കും ഖുർആൻ മധുരം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ദുന്യവിയും ഉഖർവിയും ആത്മീയവും ഭൗതികവും പ്രത്യക്ഷവും പരോക്ഷവും ചെറുതും വലുതുമായ ധാരാളം ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. എല്ലാ ശ്രേഷ്ഠതകളെയും ഈ വീഡിയോയിൽ വിവരിക്കാൻ സാധിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ചില ശ്രേഷ്ഠതകളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തേത് ഹൃദയശുദ്ധിയാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഹൃദയശുദ്ധിക്ക് വേണ്ടിയുള്ള 5 ഔഷധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് അർത്ഥം ചിന്തിച്ചുള്ള ഖുർആൻ പാരായണമാണ്. രണ്ടാമത്തെ കാര്യം വയറ് കാലിയാക്കുക എന്നതാണ്. മൂന്നാമത്തേത് രാത്രി നിസ്കാരമാണ്, ഖിയാമു ലൈൽ. വത്തവറുഉ ബിസ്സഹർ, അത്താഴ സമയത്തുള്ള ദുആ, അള്ളാഹുവിനോടുള്ള സമർപ്പണ രീതിയിലുള്ള ദുആയും പ്രാർത്ഥനകളുമാണ്. അഞ്ചാമത്തെ കാര്യം മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ, അവരുമായുള്ള സമ്പർക്കമാണ്. ഇതുകൊണ്ടൊക്കെ ഒരു മനുഷ്യന് ലഭിക്കുന്ന കാര്യമാണ് ഹൃദയശുദ്ധി. ആ ഹൃദയശുദ്ധിക്ക് പറഞ്ഞ ഔഷധങ്ങളിൽ ഒന്നാമത്തേതായി അദ്ദേഹം പറഞ്ഞത് തന്നെ ഫതിലാവത്തുൻ ബി തദബ്ബുരിൽ മഅന, തിലാവത്തുൻ ബി തദബ്ബുരിൽ മഅന, അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണം കൊണ്ടുണ്ടാകുന്ന രണ്ടാമത്തെ നമുക്ക് ലഭിക്കുന്ന ഉപകാരം, ഇഹലോകത്ത് സിഹ്ര്, കണ്ണേറ്, അസൂയ തുടങ്ങിയ വിപത്തുകളിൽ നിന്ന് കാവലും സംരക്ഷണവും ലഭിക്കും. പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. സിഹ്റിൻ്റെ ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ നേരിടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണത്തിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഖുർആൻ പാരായണം. അതുപോലെ അസൂയ മനുഷ്യനെ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. അസൂയ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും ഖുർആൻ വലിയ സംരക്ഷണ കവചമാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈതി അല്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിയകലും. പിശാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം നമുക്ക് കാവൽ നൽകുന്നു എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. മൂന്നാമത്തെ ശ്രേഷ്ഠത, ഓരോ അക്ഷരത്തിനും 10 നന്മകൾ വീതം എഴുതപ്പെടും. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനഹ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അവർക്ക് ഒരു ഹസനത്ത് ലഭിക്കും. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ എന്ന് പറയുന്നത് അതിൻ്റെ 10 മടങ്ങ് ആയിട്ടാണ് ലഭിക്കുക. അഥവാ ഒരു ഹർഫിന് 10 പ്രതിഫലം ലഭിക്കുമെന്ന് ഈ ഹദീസിൻ്റെ ആശയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു ഹർഫല്ല, വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, അപ്രകാരം തന്നെ മീമും മറ്റൊരക്ഷരമാണ്. അഥവാ ഒരാൾ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അനേകം നന്മകൾ, ഏറ്റവും ചുരുങ്ങിയത് 30 ഹസനത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ഹസനത്തുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമുക്ക്
തെറ്റില്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്ത രൂപത്തിൽ യഥാവിധി പാരായണം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അപ്രകാരം സാധിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുക. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമായ കാര്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. നാലാമത്തെ കാര്യം, താമസസ്ഥലങ്ങളിലും പരിസരത്തും ഐശ്വര്യവും സമാധാനവും രോഗശമനവും ബർക്കത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും ലഭിക്കും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലും നാം ഇടപെടുന്ന മേഖലകളിലും നാം താമസിക്കുന്ന വീട്ടിലും പരിസരത്തുമെല്ലാം അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കും. അതുപോലെ രോഗങ്ങൾ ശിഫയാകും. നാം താമസിക്കുന്ന നാം ഇടപെടുന്ന മേഖലകളിൽ സമാധാനമുണ്ടാകും, അതുപോലെ തന്നെ ഐശ്വര്യമുണ്ടാകും. ഇങ്ങനെ എല്ലാവിധ സമൃദ്ധികളെയും വിശുദ്ധ ഖുർആൻ നമുക്ക് സമ്മാനിക്കും. അഞ്ചാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൻ്റെ ശിപാർശ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ അതിൻ്റെ അഹ്ലുകാർക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശകനായി വരും. അപ്പോൾ നമുക്ക് ഖുർആനിൻ്റെ ശിപാർശ ലഭിക്കണം. അതെന്തുകൊണ്ട്? ശുപാർശകൾ പലതരത്തിലുണ്ട്. നരകത്തിൽ കടന്നതിന് ശേഷമുള്ള ശഫാഅത്തുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്ത് എന്ന് പറയുന്നത് നരകത്തിൽ കടക്കുന്നതിന് മുമ്പുള്ള ശഫാഅത്താണ്. നരകത്തിൽ കടക്കാതെ നമ്മെ കാത്തുരക്ഷിക്കുന്ന ശഫാഅത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്ത്. അതുകൊണ്ട് തന്നെ ആ ശഫാഅത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കാൻ വിശുദ്ധ ഖുർആൻ പാരായണം നാം ശരിയായ രൂപത്തിൽ പതിവാക്കേണ്ടതുമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആറാമത്തെ കാര്യം, ഖബറിൻ്റെ ഏകാന്തതയിൽ ആനന്ദം പകരുന്ന ഉത്തമ സുഹൃത്തായി ഖുർആൻ നമുക്ക് കൂട്ടിനുണ്ടാകും. ലോക്ക്ഡൗൺ കാലത്ത് ഇൻ്റർനെറ്റും മറ്റ് ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളുമെല്ലാം ഉണ്ടായിട്ട് പോലും വീട്ടിൻ്റെ ഉള്ളിൽ ഏതാനും മണിക്കൂറുകൾ, ഏതാനും ദിവസങ്ങൾ, ചില ആഴ്ചകൾ പലരും അടങ്ങിയിരിക്കേണ്ടി വന്നപ്പോൾ നമുക്കുണ്ടായ വീർപ്പുമുട്ടൽ ചിലരെങ്കിലും അനുഭവിച്ചറിഞ്ഞതാണ്. എന്നാൽ ഖബറെന്ന് പറയുന്നത് ഒരു മുറിയുടെ വിശാലതയില്ലല്ലോ. വളരെ ഇടുങ്ങിയ, കുടുസായ, ഇരുട്ട് നിറഞ്ഞ ഖബറിൽ നമുക്ക് സമയം പോകാൻ ഒരു ആനന്ദം ലബ്ധി നൽകുന്ന കൂട്ടുകാരനായി വിശുദ്ധ ഖുർആൻ ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ ഒരവസ്ഥയാണ്. അതിന് വിശുദ്ധ ഖുർആൻ പാരായണം നാം പതിവാക്കേണ്ടതുണ്ട്. ഏഴാമത്തെ കാര്യം, ഖുർആൻ പാരായണം ശരിയായ രൂപത്തിൽ പതിവാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിൽ സച്ചരിതരിൽ ഉൾപ്പെടാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പാരായണം ചെയ്തത് അപ്രകാരം നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ രാവിലും പകലിലും നമ്മുടെ യാത്രയിലും ഇരുത്തത്തിലും അനക്കത്തിലും എപ്പോഴും വിശുദ്ധ ഖുർആൻ നാം പതിവാക്കിയാൽ അത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിലും അവൻ ഇഷ്ടപ്പെട്ടവരിലും ഉൾപ്പെടാനുള്ള ഒരു കാരണമായി തീരും. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിലും സ്വന്തക്കാരിലും പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അഹ്ലുല്ലാഹി വ ഖാസതുഹു എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെടാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടെ നിർത്തുകയാണ്. വആഖിറു ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.